വാഴത്തോപ്പ് കൊക്കരക്കുളത്ത് പന്നി ഫാമിനെതിരെ നാട്ടുകാർ മാലിന്യങ്ങൾ ജനവാസ മേഖലയിലെ തോടുകളിലേക്ക് ഒഴുക്കുന്നതിനെതിരെയാണ് രണ്ട് ദിവസമായി നാട്ടുകാർ പന്നി ഫാമിലേക്കുള്ള വഴി തടഞ്ഞ് സമരം ചെയ്യുന്നത്. പെരിയാറിന്റെ കൈവഴിയായ കൊക്കരക്കുളം മഞ്ഞപ്പാറ തോട്ടിലേക്കാണ് വ്യാപകമായി മാലിന്യം തള്ളിയത്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ കൊക്കരക്കുളത്ത് പന്നി ഫാമിൽ നിന്നുള്ള മാലിന്യം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിടുന്നുവെന്ന് ആരോപിച്ച് കൊക്കരക്കുളത്തെ നാട്ടുകാർ സമരം ആരംഭിച്ചു. മണിയാറംകുടി വനത്തിൽ നിന്നാരംഭിച്ച് കൊക്കരക്കുളം അശോക കവലയിലെത്തി പെരിയാറിൽ പതിക്കുന്ന പെരിയാറിന്റെ കൈവഴിയായ കൊക്കരക്കുളം മഞ്ഞപ്പാറ തോട്ടിലേക്കാണ് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത്. ഞങ്ങൾ കളക്ടറുടെ അടുത്ത് പോയി പറഞ്ഞു, അവിടുന്ന് നിർത്താൻ ഓർഡർ കൊടുത്തു, പഞ്ചായത്തിൽ കൊടുത്തു, സ്ഥലത്തിൽ കൊടുത്തു, പൊല്യൂഷൻ ബോർഡിൽ നിന്നുള്ള ആനുകൂല്യം അവനില്ല, വ്യവസായ കേന്ദ്രത്തിൽ നിന്നില്ല. ഇത് ഹൈക്കോടതി കേസ് വന്നു. ഈ ജൂലൈ ആഗസ്റ്റ് 23-ാം തീയതി അടച്ചു പൂട്ടാനുള്ള ഓർഡർ കോടതി കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ബിന്ന് ഇപ്പോഴും കുഴി കുത്തി, ജെ സി ബിക്ക് കുഴി കുത്തി മലിനജലം തടഞ്ഞു നിർത്തിയേക്കുവാണ്. അത് ഒഴുകി തോട്ടിക്കട വന്ന് ഞങ്ങളുടെ കുടിവെള്ളത്തിൽ കൂടെ ചേർന്ന് ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥയായി. നിരവധി കുടിവെള്ള സ്രോതസ്സുകളും ഈ തോടിനോട് ചേർന്നുണ്ട്. കൂടാതെ തുണി കഴുകുന്നതിനും കുളിക്കുന്നതിനും ഉൾപ്പെടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി പ്രദേശവാസികൾ ആശ്രയിക്കുന്ന തോട്ടിലേക്ക് മാലിന്യം കലർന്നതോടെ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യതയും ഏറുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. ഇത് കക്ഷി രാഷ്ട്രീയം നോക്കാതെയല്ല ഒരു സമരമായത്. ഈ ഫാം കൂട്ടാതെ ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് അവൻ്റെ ഫാം അടിച്ച് തകർക്കുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഞങ്ങൾക്ക് അത്ര ഗതികെട്ട്. ഞങ്ങൾ കുടുംബത്തിലുള്ള ഞങ്ങൾ പ്രായമായ ആൾക്കാരോ, കൊച്ചുകുട്ടികൾ, ഗർഭിണികളുണ്ട്, രോഗികളുണ്ട്. ഇവനിത് ഇത്ര അഹങ്കാരത്തോടു കൂടി ചെയ്യുമ്പം ഈ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാത്തതിൻ്റെ കാരണമാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. അധികാരികൾ ഒരു കാരണവശാലും ഇതിനെ ഈ ഇത് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിക്കാനുള്ള ഒരു സംവിധാനമല്ല. കോട്ടോട് വന്നിട്ട് പോലും ഇങ്ങനെ ഇത് ചെയ്യിക്കാനോ ചെയ്യാനോ അധികാരികൾക്ക് പോലും മനസ്സുണ്ടായിട്ടില്ല ഇതുവരെ. നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയെങ്കിലും അധികൃതർ നടപടിയെടുത്തില്ല. പട്ടയമില്ലാത്ത ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഫാമിനെതിരെ ആക്ഷേപങ്ങൾ നിരവധിയുണ്ടെങ്കിലും പണവും സ്വാധീനം മൂലവും യാതൊരു അംഗീകാരവും ഇല്ലാതെ ഫാം നടത്തുകയാണെന്നാണ് ആരോപണം. ക്യാൻസർ ഉൾപ്പെടെ പല രോഗങ്ങളും ബാധിച്ച നിരവധി രോഗികൾ ഈ പ്രദേശത്ത് അധിവസിക്കുന്നുണ്ട്. ഫാമിൽ നിന്നും മാലിന്യം പുറത്തേക്കൊഴുക്കുന്നതിൽ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഉൾപ്പെടെ അധികൃതരുടെ അടിയന്തര നടപടികൾ ഉണ്ടാവണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.